കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷിന്റെ വീടിനു നേരെ ആക്രമണം നടത്തി വാഹനം കത്തിച്ച അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജി ജയപ്രകാശ് ലൈവ് വാർത്തയോട് പറഞ്ഞു. പുനലൂർ നിയോജകമണ്ഡലത്തിൽ മറ്റ് ഒരു മേഖലകളിലും നടക്കാത്ത ഒരു സംഭവം ഏരൂർ പഞ്ചായത്തിൽ മാത്രം എന്തുകൊണ്ട് നടന്നു വരുന്നു എന്ന് അന്വേഷിക്കണം. യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലം സന്ദർശിക്കുകയും പോലീസ് നയ അടക്കവും ഫോറൻസിക് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി അവർ ചില നടപടികൾ സ്വീകരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നതല്ലാതെ സത്വര നടപടികൾ യാതൊന്നും ഉണ്ടാവുകയോ അക്രമികളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അടിയന്തരമായി അത് ഉണ്ടാകണം. അതുണ്ടായില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസ് സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ളവയ്ക്ക് വേണ്ടി ഞങ്ങൾ നിർബന്ധിതരാകുകയും ചെയ്യുമെന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. കോൺഗ്രസ് നേതാവ് രാമഭദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഏരൂർ സുഭാഷിന്റെ വീടിനു നേരെയുണ്ടായ ആക്രമണം ആസൂത്രിതമാണ്. ആക്രമണമുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും അക്രമികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇരുട്ടിന്റെ മറവിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീടിനു നേരെ ആക്രമണം നടത്തിയവരെ സംരക്ഷിക്കുവാൻ മാർക്സിസ്റ്റ് നേതാക്കൾ തയ്യാറാകരുത്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ജയപ്രകാശ് ലൈവ് വാർത്തയോട് പറഞ്ഞു. ലൈവ് വാർത്ത പുനലൂർ.